നമസ്കാരം, ഞാൻ നിഷ ജയൻ. ഞാൻ യു കെയിലെ സ്ഥിരതാമസമാണ്. ഇവിടെ വന്നിട്ട് 17 വർഷമായി. ഹസ്ബൻഡും രണ്ട് മക്കളും ഉണ്ട്. ഞാൻ അക്കൗണ്ടന്റ് ആണ്. ഞാനിവിടെ എൻ്റെ വീട്ടിന് പിറകിൽ കുറച്ച് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ ഇവിടെ വീട്ടിന് പിറകിൽ. കൊച്ചു ഗാർഡനാണ്, ബാക്കിയെല്ലാം ഞാൻ എൻ്റെ അലോട്ട്മെൻറ്റിലാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റിലോട്ട് പോകാം. ഇവിടെ കുറേ ടൈപ്പ് തക്കാളിയുണ്ട്. ഇത് ചെറിയ ടൊമാറ്റോ ആണ്, എൻ്റെ ബഞ്ചായിട്ട് വരുന്നത്. ഇതൊരു ഇറ്റാലിയൻ വെറൈറ്റി ആണ്, നല്ല ഫ്ലഷിയാണ് ഈ തക്കാളി. ഇവിടെ ഞാൻ കുറേ ചെറിയ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടിത് ഇതൊരു ഇറ്റാലിയൻ തക്കാളിയാണ്, സാൻ മർസാന എന്ന് പറയും. അവിടെ ചെറുതായിട്ട് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അത് മണി മേക്കറാണ്, ഇത് ബ്രിട്ടീഷാണ്. ഇത് ഞാനിവിടെ ജൂണിൽ കിളച്ചെടുത്ത് വെച്ച വെളുത്തുള്ളിയാണ്, എല്ലാം ഉണങ്ങി. ഇനി ഇതിൻ്റെ ഈ വേരും ഇതും ഇതും വെട്ടിക്കളഞ്ഞിട്ടാണ് ഇതിനി സ്റ്റോർ ചെയ്യാൻ വയ്ക്കുന്നത്. കുറേ ഫ്രീസ് ചെയ്യും, പിന്നെ കുറച്ച് അത്യാവശ്യത്തിന് വീട്ടിലേക്കുള്ളത് കുറച്ച് യൂസ് ചെയ്യാനായിട്ട് തൽക്കാലത്തേക്ക് വയ്ക്കും. പിന്നെ ഇതിൽ വലുത് നോക്കിയിട്ട്, ഇനി ഇവിടെ ഒക്ടോബറിലാണ് വെളുത്തുള്ളി നടുന്നത്, അപ്പോൾ ഇതിൽ വലുത് നോക്കി കുറച്ച് വിത്തിനായിട്ട് മാറ്റി വെക്കും. ആ കാണുന്നതാണ് എൻ്റെ ഗ്രീൻ ഹൗസ്. അവിടാണ് എല്ലാ പച്ചക്കറികളും ഞാൻ നട്ട് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് പിന്നെ എടുത്തങ്ങ് അലോട്ട്മെൻറ്റിൽ കൊണ്ടുപോകുന്നത്. ഇതാണ് എൻ്റെ അലോട്ട്മെൻറ്റ്, ഇതാണ് എൻ്റെ പ്ലോട്ട്. ഇത് ഇവിടുത്തെ കൗൺസിലിൽ നിന്ന് ഞാൻ റെന്റിനെടുത്ത് ഇവിടെ കൃഷി ചെയ്യുകയാണ്. ഇതിൽ എടുത്തപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ആപ്പിൾ ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഈ കാണുന്നതാണ് കുക്കിംഗ് ആപ്പിളാണ്, ഈ ഇടതുവശത്ത് കാണുന്നത്, അല്ല സോറി ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ വർഷം നിറച്ചുണ്ടായിരുന്നു. ഈ ആപ്പിളിലെല്ലാം ഒന്നരാടം വർഷങ്ങളിലാണ് ശരിക്ക് ആപ്പിൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം നിറച്ചുണ്ടായിരുന്നു, ഈ വർഷം വളരെ കുറവാണ്. എൻ്റെ മിഡിലിൽ കാണുന്നത് ഒരു ഈറ്റിംഗ് ആപ്പിളാണ്, നല്ല റെഡ് കളറാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആപ്പിളത് അതിൻ്റെ റൂസെറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഒരു പച്ച നിറമാണ് അതിൻ്റെ ആപ്പിൾ, റെഡിയായി കഴിയുമ്പോഴും പച്ച നിറമാണ്. ഇവിടെ എല്ലാം ബ്രോഡ് ബീൻസ് നിന്ന സ്ഥലമാണ്. ഇതെല്ലാം ക്ലിയർ ചെയ്തു. ഇപ്പം കുറച്ച് സോയാബീൻസ് ഇട്ടായിരുന്നു. അതുകൊണ്ട് സോയാബീൻസ് എല്ലാം ഇവിടെ സ്ലഗിൻ്റെ ഭയങ്കര ശല്യമുണ്ട്, ഉച്ച രാത്രി വന്നെല്ലാം കഴിച്ചിട്ട് പോകും. ഇതെല്ലാം സോയാബീൻസാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലിട്ട നിർത്തിയിരിക്കുന്നത് കൊണ്ടുവന്ന് ഇവിടെ നടണം. ഇവിടെ ഞാൻ കുറേ സ്കോഷും പംകിൻസും ഒക്കെയാണ് നട്ടിരിക്കുന്നത്. പംകിൻ, ചെറിയ കൊച്ചു പംകിൻ കിളിച്ച് വന്നിട്ടുണ്ട്. ആ കാണുന്ന പച്ച കളറും അതൊരു വേറൊരു വെറൈറ്റി. ഈ കാണുന്ന എല്ലാം റാസ്ബെറിയാണ്. ഇത് ഈ വർഷം കുറച്ച് ഫ്രൂട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്നത് ഇത് ബേബി പ്ലാന്റ്സ് ആണ്. ഈ വർഷം കിളിച്ച് വന്നത്, അപ്പോൾ അടുത്ത വർഷം ഇതിലെല്ലാം ഫ്രൂട്ട് കാണും. ഈ കിടക്കുന്ന എല്ലാം കബോച്ച പംകിനാണ്. ഇതൊരു ജാപ്പനീസ് പംകിനാണ്. കഴിഞ്ഞ വർഷം എനിക്കൊരു ഫ്രണ്ട് കാനഡയിൽ നിന്ന് അതിൻ്റെ സീഡ് കൊണ്ട് തന്നതാണ്. അപ്പോൾ ഈ വർഷം ഞാൻ അതിൽ നിന്ന് വിത്തെടുത്താണ് ഇതിലിട്ടിരിക്കുന്നത്. ഇവിടെ കാണുന്ന എല്ലാം ക്യുക്കുംബറാണ്. രണ്ട് മൂന്ന് വെറൈറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഫ്രൂട്ട്സ് വരുന്നതേ ഉള്ളൂ, നിറച്ച് പൂക്കൾ വന്ന് നിൽക്കുന്നു, ഫ്രൂട്ട്സ് വരുന്നതേ ഉള്ളൂ. ഇത് ഇവിടെ പിന്നെ കുറച്ചും കൂടെ തക്കാളി ഇട്ടുണ്ട്. തക്കാളി പലയിടത്തായിട്ട് കുറേ പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീൻസാണ്. പക്ഷെ നാട്ടിലെ ബീൻസ് അധികം ഇവിടെ വളരാറില്ല, എനിക്കത്ര വളർന്ന് കിട്ടാറില്ല. ഈ കാണുന്നത് സാൻ മർസാന ടൊമാറ്റോ ആണ്. വീട്ടിൽ ഉണ്ട്, ഇവിടെയും ഞാൻ നട്ടിട്ടുണ്ട്. അത് ഇത്രയും വഴുതനങ്ങയാണ്. അത് ഇവിടുത്തെ വിത്താണ് ഇട്ടിരിക്കുന്നത്. ഇത് കുറച്ച് ജെറീനിയം ഫ്ലവേഴ്സാണ്, ഞാനിവിടെ പോളിനേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നട്ടതാണ്. ഇനി എൻ്റെ അടുത്ത പ്ലോട്ടിലോട്ട് പോകാം. അവിടെയാണ് ബാക്കി പച്ചക്കറികളെല്ലാം നട്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇതുമെല്ലാം ചെറിയ ടൊമാറ്റോ ആണ്, നിറച്ച് പൂത്ത് നിൽക്കുന്നത്. കായൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. നാട്ടിലെ ചീരയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിത്താണ്, കുറച്ചേ നട്ടുള്ളൂ. ഈ കാണുന്നത് ചിക്ക് പീസാണ്, കടലയാണ്. ഇതിൽ പൂക്കൾ വന്നു തുടങ്ങി.
പൂക്കളുണ്ടോ? പൂക്കളല്ല, ആദ്യമായിട്ടാണ് ഞാൻ കടല ഇവിടെ നടുന്നത്. ഇതിനു മുമ്പ് നട്ടിട്ടില്ല. ഇതിവിടെ ഞാൻ ഒരു റേസ്റ്റ് ബെഡ് ചെയ്തായിരുന്നു. നാട്ടില് ചീരയുടെ കുറച്ച് വിത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ബീറ്റ്റൂട്ട് ഉണ്ട്, ഗോൾഡൻ ബീറ്റ്റൂട്ടും ഉണ്ട്, സിലിൻഡർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ഇത്തിരി ലോങ് ട്യൂബ് കണക്കിരിക്കുകയാണ്. അത് രണ്ടും ഇവിടെ ഇട്ട് പിന്നെ സ്പിനിച്ച് ഇട്ടിട്ടുണ്ട്. ഒരു മൂന്ന് ടൈപ്പ് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. നോർമൽ ക്യാരറ്റും കുറച്ച് ചെറിയ ഉണ്ട പോലെ ഇരിക്കുന്ന ഒരു ക്യാരറ്റും പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളതുമാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം കിളിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ സ്പ്രിംഗ് അണിയനും ഇട്ടിട്ടുണ്ട്. ഇവിടെ കാണുന്ന എല്ലാം ക്യുക്കുംബറാണ്. രണ്ട് മൂന്ന് വെറൈറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഫ്രൂട്ട്സ് വരുന്നതേ ഉള്ളൂ. നിറച്ച് പൂക്കൾ വന്ന് നിൽക്കുന്നു. ഫ്രൂട്ട്സ് വരുന്നതേ ഉള്ളൂ. ഇത് ഇവിടെ പിന്നെയും കുറച്ചും കൂടെ തക്കാളി ഇട്ടുണ്ട്. തക്കാളി പലയിടത്തായിട്ട് കുറേ പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇത് ബീറ്റ്റൂട്ടാണ്, റെഡി ആയില്ല. ഇത് ഏപ്രിലിൽ നട്ടതാണ്. ഇത് രണ്ട് വെറൈറ്റി ഉണ്ട്. അപ്പുറത്തുള്ളത് ഗോൾഡൻ ആണ്, ഇപ്പുറത്തത് ഗ്ലോബ് എന്നും പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ബേസിലാണ്. ഇത് മല്ലിയാണ്. ഇതിൻ്റെ പൂക്കൾ പേർപ്പിൾ കളറ്. ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം ഞാൻ ഇതെല്ലാം വെട്ടിക്കൊണ്ട് പോയതാണ്. അതിൻ്റെ മൂട്ടിയിൽ നിന്ന് കിളിച്ച് വരുന്നത്. ഇത് റെയിൻബോ ചാർഡാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ഇതിന്. ഇത് നമ്മളത് സ്റ്റർ ഫ്രൈയിലൊക്കെ യൂസ് ചെയ്യാം. ഇത് പച്ചമുളക് മാത്രം ഇവിടെ നട്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഇത്തിരി കുരുടിപ്പുണ്ട്, നല്ല മുളക് നിപ്പുണ്ട്. ഇതും കുറച്ച് ബീറ്റ്റൂട്ട് തന്നെയാണ്. ഇത് ഫ്ലോറൻസ് ഫെനലാണ്, നമ്മൾ തോരൻ വയ്ക്കാനൊക്കെ എടുക്കാം. ഇതിൻ്റെ ഫെനൽ ഇത് ബട്ടർനട്ട് സ്ക്വാഷാണ്. നട്ടിട്ട് ഒരു മാസമേ ഉള്ളൂ, പടരാൻ തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ ശരിക്ക് മുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇത് സെപ്റ്റംബറിൽ റെഡി ആകത്തുള്ളൂ. ഈ ഗ്രോ ബാഗിൽ ഇരിക്കുന്ന എല്ലാം സ്ട്രോബെറിയാണ്. ഈ വർഷത്തെ എല്ലാം പിക്ക് ചെയ്തു. ശരിക്ക് റണ്ണേഴ്സ് ഉണ്ട്. ഇനി അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻസ് ആണിത്. അപ്പൊ ഇതിനി അത് ഗ്രോ ബാഗിൽ വെക്കുന്നൊരു ജോലിയുണ്ട്. ഇത് മോൺ കൊണ്ടുനട്ട അണിയനാണിത്, സവോള. ഈ കാണുന്നത് ഒരു സ്പെഷ്യൽ പ്ലാന്റ് ആണിത്. എനിക്കൊരു ഫ്രണ്ട് പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത്, അതിൻ്റെ വിത്ത്. ഇതിൻ്റെ പേര് ബേർഡ് ഹൗസ് ഗോഡ് എന്നാണ്. ഒരു നാട്ടിലെ മൺകൂജയോ വെള്ളം കുടിക്കുന്ന മൺകൂജയുടെ ഒക്കെ ഒരു ഷേപ്പാണ്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന്റിനെ. ഇത് ഇവിടെ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. ശരിക്കും കാത്തിരിക്കുകയാണ് ഇതിൻ്റെ ഫ്രൂട്ട് കാണാനായിട്ട്. ഇത് റണ്ണ ബീൻസ് ആണ്. ബീൻസൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് ഇതിന് അച്ചോച്ചി എന്നാണ് പറയുന്നത്. ഇതൊരു ബൊളീവിയൻ ക്യുക്കുംബറാണ്. ഇത് എൻ്റെ ഒരു മലയാളി ഫ്രണ്ട് തന്നതാണ്. ഇവിടെ മലയാളികളുടെ വീടുകളിലൊക്കെ ഉണ്ട് ഈ പ്ലാന്റ്. ഞാൻ കഴിഞ്ഞ വർഷം നട്ടായിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും അത് നട്ട് അത് തോരൻ വെക്കാനൊക്കെയാണ് ഇവിടെ സാധാരണ യൂസ് ചെയ്യുന്നത്. സാലഡിലും യൂസ് ചെയ്യാം. കുക്ക് ചെയ്യാതെ സാലഡിൽ അരിഞ്ഞിടാം. ഇവിടെ ഞാൻ പിന്നെയും കുറച്ചും കൂടെ ടൊമാറ്റോസാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം കായ് വരുന്നുണ്ട്. കുറേ വെറൈറ്റി ഉണ്ട് ഇവിടെ തക്കാളി. തക്കാളി ഞാൻ കുറേ വെറൈറ്റിയാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെയും കുറേ സ്കോഷും പംകിൻ്റെ ഒരു പ്ലാന്റും ഉണ്ട്. ഇത് ഒരു പംകിനാണ്. ഈ സ്കോഷിൻ്റെ പേര് ക്രൂപ്പ് നെക്ക് എന്നാണ്. ക്രൂപ്പ് നെക്ക് കോജറ്റ് ആണിത്. അത് വരുന്നതേ ഉള്ളൂ, ബേബി ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ അലോട്ട്മെൻറ്റിൽ നട്ടിരിക്കുന്ന എല്ലാ സമ്മർ വെജിറ്റബിൾസാണ്. ഇതെല്ലാം ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് അവസാനിക്കും. സാധാരണ ഞാൻ കുറേ ഒരു 4 വർഷമായിട്ട് വെളുത്തുള്ളി മാത്രമാണ് ഒക്ടോബറിൽ പ്ലാന്റ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് ബ്രോഡ് ബീൻസ് കൂടെ ഇട്ട്. ഇതെല്ലാം റെഡിയാവുന്നത് ഒക്ടോബറിൽ ഇടുന്നതൊക്കെ റെഡിയാവുന്നത് ജൂണൊക്കെ ആകുമ്പോഴേ അടുത്ത വർഷമാവും.
അപ്പൊ ഈ വർഷം ഞാൻ കുറച്ച് സവാളയും കൊച്ചുള്ളിയും കൂടെ എക്സ്ട്രാ നടണമെന്ന് വിചാരിക്കുന്നു. ഈ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഓരോ കാലാവസ്ഥയിലും വളർത്താവുന്ന പച്ചക്കറികളുണ്ട്. ഇപ്പൊ സമ്മറിനിടുന്ന പച്ചക്കറികൾ ഏത് സമയമാകുമ്പോൾ തീരും, അതെല്ലാം ഒരു ഇതിപ്പോൾ സമ്മറിനിടുന്ന വെജിറ്റബിൾ എല്ലാം ഒക്ടോബറിൽ തീരും. പിന്നെ ഓട്ടം ടൈം, അതായത് ഒക്ടോബർ നവംബറിലൊക്കെ ഇടുന്നതെല്ലാം അടുത്ത വർഷം പകുതിയൊക്കെ ആകുമ്പോഴാണ് റെഡി ആകുന്നത്. എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന അഗ്രി ടിവിക്ക് നന്ദി പറയുന്നു.